മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമഗവാഡം തുറക്കണമേ ചെന്നിണ ബലിയാൽ ഉന്നത വെളിവാൻ ശാന്തി ജഗത്തിൽ വിതച്ചവനേ മരണമടഞ്ഞോർ കാനന്ദത്തിൻ പരമഗവാഡം തുറക്കണമേ ബലിയിതു കൈക്കൊണ്ടലിവൊടുനാഥ മൃതരുടെ പാപം പൊറുക്കണമേ നിത്യവിരുന്നിൻ കതിരുകൾ വീശും നിറനിരിയവരിൽ കൊളുത്തണമേ അവനിയിലങ്ങേ പാവനനാമം കീർത്തിച്ചവരെ മറക്കരുതേ അവനിയിലങ്ങേ ദിവ്യ ശരീരം കൈക്കൊണ്ടവരെ ത്യജിക്കരുതേ മരണത്താലേ മറവരുലകിൽ മംഗള ജീവൻ പകർന്നവരെ മരണമടഞ്ഞോർക്കാനന്ദത്തിൻ പരമഗവാഡം തുറക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്ന പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിയിടാം ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയണച്ചിടാതമാം സ്വലോകത്തിൽ സർവേശനുസ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്യേനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്ഥിരനാം താതാ നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം താതാ നിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിൻഹിതമിവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നത് തോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ ഞങ്ങൾ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങുകനിഞ്ഞു പൊറുക്കണമേ ഞങ്ങൾ പരീക്ഷയിൽ ഒരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ എന്തെന്നാലെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹനീയ ദ്രീതത്തിന്റെ സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. ആമേൻ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കണമേ പാപങ്ങൾ
ഞങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ ആരാലി ലോകത്തിൽ രക്ഷ നേടും പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു നീയാണ് മോക്ഷവും പ്രത്യാശയും പുലരുവാൻ കാക്കുന്ന കാവൽക്കാരെന്നപ്പോ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പോ പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധേ ആത്മാക്കൾക്കാശ്വാസം നൽകേണമേ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ എന്ന് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമൊടി നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിധ്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അവത്യനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ശിവദായകവും ദൈവീകവുമായ തിരുവചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുവാനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാനും അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിരയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപഴിച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. സുവിശേഷ വിളിച്ചെത്താൻ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ, ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ. കർത്താവേ, ധരണിയിൽ നിൻ
സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിന്നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയേശു നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ സ്തുതി. അധ്യായം 4 തിരുവചനങ്ങൾ 39 മുതൽ 42 വരെ. ഞാൻ ചെയ്തതെല്ലാം അവിടുന്ന് എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷി മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ യേശുവിൽ വിശ്വസിച്ചു. ആ സമരിയാക്കാർ അവിടുത്തെ അടുത്തുവന്ന് തങ്ങളോടത്ത് വസിക്കണമെന്ന് ഈശോയോട് അപേക്ഷിക്കുകയും അവിടുന്ന് 2 ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു. അവിടുത്തെ വചനം ശ്രവിച്ച മറ്റു പലരും ഈശോയിൽ വിശ്വസിച്ചു. അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല, കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകനെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ക്ഷമയോടും കൂടെ കർത്താവേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു എന്ന് അപേക്ഷിക്കാം. മാമോദിസ വഴി സ്വർഗാജ്യത്തിന് അവകാശിയാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർതിരിയുകയും ചെയ്യുക ഞങ്ങളുടെ സഹോദരനെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസമല്ലേ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ പീഡാനുഭവങ്ങളെ കുറിച്ച് മരിച്ചവരുടെ കടങ്ങൾ മോചിക്കുക സഹോദരങ്ങളെ മിശിഹായുടെ ഉയർപ്പിന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. മിശിഹായുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിക്കപ്പെട്ടവരും മരണത്തിൽ പ്രാവശ്യമായ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യജീവൻ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ ഞങ്ങളും അവസാന വിദ്യുദിവസത്തിൽ ഉയർത്തി നിൽക്കുവാൻ വരം തരണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. ലോകാരംഭം മുതൽ നീതിമാന്മാർക്ക് സജ്ജമാകുകയും സ്വർഗഭാഗ്യത്തിൽ ഞങ്ങളും എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ മേഖലകളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ പൊറുക്കുകയും അവർക്ക് നിത്യ സൗഭാഗ്യം നൽകുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാൽ അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചുകയും ചെയ്യട്ടെ. കാഴ്ചയണയ്ക്കാൻ വരുന്നു ഞങ്ങൾ ഈ ബലിവേദിയിൽ, അണയുന്നു ഞങ്ങൾ പൂത്താലം നിറയെ പുതുപൂക്കളും കണ്ണീർക്കണങ്ങളും നെടുവീർപ്പുമാ. കാഴ്ചയണയ്ക്കാൻ വരുന്നു ഞങ്ങൾ ഈ ബലിവേദിയിൽ, അണയുന്നു ഞങ്ങൾ. ജനം ദിവ്യ റുഹായ്ക്കും സ്തുതി എന്നും ദൈവാംബികയെയും മാര്യോസെഫിനെയും സദരമൂർത്തിയുടെ പവനം ഈ ബലിയിൽ. എന്നേക്കും ആമേനാമേ. സുധനുടെ പ്രേഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ.
കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സ്വർഗത്തിന്റെ നാഥനായ ദൈവം തന്റെ വിശുദ്ധരേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംഭരിതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും മിശിഹായുടെ സമാധാനം മിശിഹാകർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസഭൂമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക് യാക്കോബ് എന്നിവർദൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഭിലജരാജരകർത്താവാം ദൈവത്തിനു ബലി അർപ്പിപ്പു. ന്യായവുമാണത് യുക്തവുമാം ന്യായവുമാണത് യുക്തവുമാം. പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും ആലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവീണന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിനിടവിടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങളും അവരോടൊന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ അവിടുന്ന് പരിശുദ്ധൻ ബലവാനേ, അവിടുന്ന് പരിശുദ്ധൻ മിശിഹായേ, അവിടുന്ന് പരിശുദ്ധൻ സൃഷ്ടാവേ, അവിടുന്ന് പരിശുദ്ധൻ മാലാകമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു, സർവചരാചരം നിൻ മുൻപിൽ സർവം സമർപ്പണം ചെയ്യുന്നു. ഹോസാന ഹോസാന ഹോസാന, ഹോസാന ഹോസാന ഹോസാന, ഹോസാന ഹോസാന ഹോസാന, ഹോസാന ഹോസാന ഹോസാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങ് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കൃതാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി
വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. മർത്തിനി തേടിയണഞ്ഞവനെ മർത്തിനു മുക്തി പകർന്നവനെ അൾത്താരയിൽ ഞങ്ങൾ ഓർക്കുന്നു, കുരിശും നിൻ മരണവും ഉദ്ധാനവും. ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെമാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും മാർ ആന്റണി മെത്രാപ്പൊലീത്തായ്ക്കും മറ്റെല്ലാ മെത്രാന്മാർക്കും മെത്രാപ്പൊലീത്താമാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ സന്യസ്തരന്മായ പ്രേക്ഷിതർ എന്നിവർക്കും വേണ്ടി ഈ കുർബാന ഞങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന ഞങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിന് വേണ്ടിയും എന്റെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയും ഇന്ന് ഈ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും വേണ്ടിയും ഈ വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും വേണ്ടിയും പ്രത്യേകമായി ഞങ്ങൾ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്നവരെ തന്റെ ആത്മശാന്തിക്ക് വേണ്ടിയും ഈ നാടിനെയും രാജ്യത്തെയും ഈ ലോകത്തെയും ഗ്രസിച്ചിരിക്കുന്ന പകർച്ചവ്യാധിയിൽ നിന്ന് മോചനവും സംരക്ഷണവും സൗഖ്യവും ലഭിക്കുന്നതിനും വേണ്ടിയും അയോഗ്യദാസനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന ഞങ്ങൾ സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മ ആചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിന്റെയും നീതിമാനായ മാർ യോസേഫിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്നേഹായുടെയും സകല വിശുദ്ധരുടെയും പാവന സ്മരണങ്ങളുടെ അവനനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസർ അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശോമിശിഹായുടെ ഈ പസഹാരഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർന്നോലിയ പ്രതിയാശിക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചുകളയണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായെ അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതിയും പ്രാർത്ഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. മാനത്തോമിന്നും പൊഴിച്ചു ദൈവം മാലാകമാരുടെ അപ്പം സ്വർഗീയ മന്നയമപ്പം ജീവിത ഭോജ്യമാമപ്പം സ്വന്തം ജനത്തിന്നുനാഥൻ സ്നേഹമോടെ ഗീതൻ മാംസം സ്വർഗം തുറന്നിങ്ങു വന്നു സ്വന്തം നിണം ചിന്തിയല്ലോ സ്വന്തം നിണം ചിന്തിയല്ലോ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയാനങ്ങളെ സമീപിക്കാം. അനുതാപത്തിനുള്ളതാണ് ശരണത്തോടെ അപരാധങ്ങളിൽ വിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധകുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കുകയും ചെയ്യാം. കർത്താവേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആ സ്ത്രീയോട് അവര് പറഞ്ഞു, ഇനി നീ പറഞ്ഞിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. സുവിശേഷത്തിലൂടെ നാം ശ്രവിച്ച തിരുവചന ഭാഗം നമുക്ക് അനുസ്മരിക്കാം. വായിച്ചു കേട്ട സുവിശേഷത്തിന്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്, ആ സ്ത്രീയുടെ സാക്ഷ്യം കണ്ട് സാക്ഷ്യപ്പെടുത്തിയതിനാൽ ശമരിയാക്കാർ കർത്താവിൽ വിശ്വസിച്ചു. രണ്ടു ദിവസം യേശു അവരുടെ കൂടെ താമസിച്ചതിന് ശേഷം അവർ ആ സ്ത്രീയോട് പറഞ്ഞു, ഇനി നീ പറഞ്ഞതുകൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മാതാപിതാക്കളിലൂടെ സഭാ പാരമ്പര്യങ്ങളിലൂടെ വിശ്വാസം നേടിയിട്ടുണ്ടാകാം. മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നിലനിൽക്കേണ്ടത് ആരെയും കണ്ടിട്ടാവരുത്, മറിച്ച് ഈശോയുമായിട്ടുള്ള ജീവിത അനുഭവത്തിലൂടെയുള്ള വിശ്വാസമാകണം. ആ വിശ്വാസം ആർക്കും ഒരു കാരണവശാലും ഒരു കാര്യത്തിനും ഉപേക്ഷിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുവാനോ പ്രേരിപ്പിച്ചാൽ ഉപേക്ഷിക്കപ്പെടുവാനോ ഇടയാവില്ല. ദൃഢമായ ആ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിലും നിലനിൽക്കുവാനിടയാക്കണമേ എന്ന് ക്രിസ്തു അനുഭവത്തിലൂടെയുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ എന്ന് അവിശ്വസിച്ച നിമിഷങ്ങളെ ഓർത്ത് മാപ്പപേക്ഷിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയുരുവിട്ട് പിതാവായ ദൈവത്തെ വിളിച്ച് അവിടുത്തെ അനുഗ്രഹത്തിനായി നമുക്ക് അപേക്ഷിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ,
അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ വാണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കളങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമായിരിക്കുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏ പിതാവ് പരിശുദ്ധനാവുന്നു, ഏ പുത്രൻ പരിശുദ്ധനാവുന്നു, ഏ റൂഹ പരിശുദ്ധനാവുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. പാപങ്ങൾ പുറകുന്ന കാരുണ്യവാനും നീതിമാനുമായ വിധി കർത്താവേ, ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലത്തെ ഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. സഹോദരരെ, വരുവിൻ, ദൈവത്തിന്റെ ശരീരത്തിങ്ങൾ സ്വീകരിച്ച് നമുക്ക് ആത്മവിശീലനം പ്രാപിക്കാം. അരൂപിലുള്ള ദിവ്യകരണ സ്വീകരണം. എൻ്റെ യേശുവെ, അങ്ങ് ദിവ്യകുദാശയിൽ സന്നിധാനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ ദിവ്യകുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈശോയെ, ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ വളർത്തു പിതാവും തിരുകുടുംബത്തിൻ്റെ പാലകനുമായ വിശുദ്ധ യോസേഫ് പിതാവേ, അങ്ങയുടെ മധ്യസ്ഥയ്ക്ക് പ്രത്യേകമായി സമർപ്പിതമായ ഈ വർഷത്തിൽ ഞങ്ങൾ അങ്ങയെ ഞങ്ങളുടെ മധ്യസ്ഥനും പാലകനുമായി ഏറ്റുപറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ദൈവഹിതത്തിനെ പൂർണ്ണമായും കീഴ്വണയിക്കൊണ്ട് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുകയും ഉണ്ണീശോയെ ഹെറോദസിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഈ ജീവിതത്തിലേക്ക് പാലായനം ചെയ്യുകയും അധ്വാനപൂർണമായ ജീവിതം വഴി തിരുകുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ മാതൃക അനുസരിച്ച് ദൈവതിരുമനസ്സിനെ കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഭൂമിയിൽ സ്വർഗീയ പിതാവിൻ്റെ നേരായി ജീവിച്ച മഹത്വമുള്ള പിതാവേ, അങ്ങയുടെ വാത്സല്യമാർന്ന സ്നേഹത്താൽ ഞങ്ങളെയും സ്വന്തമായി കരുതി സംരക്ഷിക്കണമേ. പിതാവായ ദൈവത്തിനെ പ്രീതികരമായ ജീവിതം നയിച്ച് അവിടുത്തെ പ്രസാദിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എപ്പോഴും എവിടെയും ദൈവഹിതാനുസരണം ജീവിക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തതയോടെ നിറവേറ്റിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആവശ്യമായ അനുഗ്രഹം അങ്ങേ തിരുകുമാരെന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. തിരുസഭയുടെ കാവൽക്കാരനായ വിശ്വസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. നന്മരണത്തിൻ്റെ മധ്യസ്ഥനായ വിശ്വസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സംരക്ഷകനായ വിശ്വസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാകപ്പെട്ട നമുക്കെല്ലാവർക്കും
ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കർത്തയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി ദാനദേ ഗുരുശങ്കയുടെ മഹനീയ ദ്രീത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായേ, സ്തുതിയർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ കൃപാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. പാവനമങ്ങി സന്നിധിയിൽ പ്രാർത്ഥന നിത്യമടയ്ക്കുന്നു. നാഥാമാനവയാചനകൾ കൈക്കൊള്ളണമേ കനിവോടെ. സന്നിധിയിൽ ജീവിത ബലിയം അർപ്പിച്ചു. നീതിയെഴുന്നോരബ്രാഹം യോഗം നോകും പൂജിതരാ. കർത്താവേ നിൻ ദാസർക്കായി അർപ്പിക്കും നീ ബലി ഞങ്ങൾ. വിധവയണച്ചൊരു നേർച്ച സമം കൈക്കൊള്ളണമി ദിവ്യബലി. നാഥാതാവക തിരുബലിയിൽ പങ്കാളികളായി തീർന്നവരാ. ഞങ്ങൾ കരുളുക വരദാനം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി. ഞങ്ങളുടെ സ്തുതി. ഞങ്ങൾ ശ്രീകൃഷ്ണ കടകളും പാളവും മോചനത്തിലാകട്ടെ. ഇനിയൊരു വിളിയേൽപ്പിക്കുവാൻ ഞങ്ങൾ വരുമായി നിറഞ്ഞുകൂടാ. നിത്യപുരായ ഈശോ, അങ്ങേ ദാസന്മാരെ വൈദികർക്ക് യാതൊരാബദ്ധം വരാതെ അങ്ങേ ദൃഢഹൃദയത്തിൽ അവയെ നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദൂഷണം നേരിടുന്ന അവരുടെ പുഷ്പപ്പെട്ട കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനഞ്ഞ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പർവ്വതത്തിന്റെ മഹിമ ഉദിപ്പിച്ചിരിക്കുന്ന അവർ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മതത്തിനുള്ള പ്രയത്നങ്ങൾ ഫലസമ്മതങ്ങളായി പോയിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരദിന സൗഭാഗ്യത്തിന്റെ മടവുമായി തീരട്ടെ. അങ്ങയുടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സവരാകട്ടെ. കർത്താവേ, സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിനി സന്യാസിമാരെയും ആത്മായ പ്രശ്നരെയും പ്രദാനം ചെയ്യണമേ. ലോകരശനായി ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വൽഭവൻസാമേ, സന്യാസർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. സ്വർലോകരാജ്ഞിയമ്മദാവേ, സൗവർണ സ്വർഗീയ സൂനമേ, പാവന സ്നേഹത്തിൻ പൂന്തന്നലേ, പരിശുദ്ധ ദൈവത്തിൻ മാതാവേ, ആവേ 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 മരിയ. കഥനത്തിലണ